ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വോയേജിൻ്റെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് വയനാട് ഒരു അടിപൊളി സ്ഥലമാണ്. ചെങ്ങേരി ഹിൽസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. 1.5 കിലോമീറ്റർ ഞാൻ ദാ വെളുപ്പിന് 5:45 നടക്കാൻ തുടങ്ങിയതാ. ഇപ്പോൾ ദാ 6:45 ഒരു 3/4 മണിക്കൂറായിട്ട് മല കയറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ മഞ്ഞുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ ഇതെങ്ങനെ വേർക്കണമെങ്കിൽ എന്തോരം നടന്ന് കാണുമെന്ന് ചിന്തിച്ചു നോക്കിയേ. പക്ഷേ അതിനുള്ള മുതലുണ്ട്. ഏരി ഒന്ന് കണ്ടു നോക്ക്. ഇനി നടന്ന് കയറാൻ കിടക്കുന്ന മലയാണ് കേട്ടോ ഇത്. ഇത് കണ്ണെത്താ ദൂരമുണ്ട്. ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലം. ഞാൻ വഴിയെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. താഴെ ഓഫീസിലൊക്കെ എത്തിയപ്പോഴേക്കും നേരം വെളുത്തില്ല, ഇരുട്ടായിരുന്നു. അങ്ങനെ ഇപ്പം എന്തായി 6:30 ആയപ്പോഴാണ് ഇത്തിരിയെങ്കിലും വെളിച്ചം വന്നത്. അപ്പോൾ തിരിച്ചു പോണ വഴിക്ക് അവിടുത്തെ എൻട്രി ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അപ്പം ഇങ്ങനെ മല നമ്മൾ നടന്ന് കേൾക്കൊണ്ടേയിരിക്കും. എൻ്റെ കൂടെ ഒരു ചേട്ടനിവിടെ ഉണ്ടായിരുന്നു. പുള്ളി നല്ല കപ്പാസിറ്റി താക്ക പറന്ന് കയറി. സൂര്യോദയം കാണാൻ വേണ്ടി നമ്മൾ വെറുതെ വെച്ചിങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇത്തിരി കഷ്ടപ്പാടുള്ള വഴി തന്നെയാണ് ഈ ചെങ്ങേരിക്ക് വരാനായിട്ട്. കൂടുതലും പാറയിൽ ചവിട്ടി ചവിട്ടി വരണം. മഴ സമയത്ത് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞാൽ പാറയൊക്കെ വഴുക്കൽ വന്ന് കിടപ്പുണ്ടെങ്കിൽ ചേർക്കാൻ സാധ്യത. ഒരു 2 കിലോമീറ്റർ മല നടന്ന് കയറാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് പറ്റിയ സ്ഥലമാണ്. നഷ്ടമാകത്തില്ല കേട്ടോ, ഇത്രയും കഷ്ടപ്പെട്ട് നടന്ന് കയറി അതിനുള്ളതുണ്ട്. ഇനി എൻട്രി ഫീസ് എന്ന് പറയുന്നത് 80 രൂപയാണ്. വലിയ അഡൽസിന് 80 രൂപ, 80 rupees പെർ ഹെഡ്. അതുപോലെ കുട്ടികൾക്ക് 50 രൂപ. ഇനി എൻട്രി ടൈം രാവിലെ 6 മണിക്കാണ് അവിടെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവുന്നത്. പക്ഷേ നമ്മൾ 5:30 എത്തിയപ്പോഴേക്കും എടുത്ത് ടിക്കറ്റ് തന്നായിരുന്നു. വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. രാവിലെയൊക്കെ വരുമ്പോൾ അങ്ങനെ വേറെ വരുന്ന വഴിക്കൊന്നും വകുപ്പില്ല. അപ്പം അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇവിടെ എത്തുമ്പോൾ നല്ലൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് ചെങ്ങേരി ഹിൽസിനെ പറ്റി പറയാനുള്ളത്. ഞാനും നമ്മുടെ പട്ടിയും പിന്നെ മലനിരകളും. ഇപ്പം നമ്മളിതാ സൂര്യോദയത്തിൻ്റെ അറ്റത്ത് തിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ട് അവിടെ. അപ്പോൾ ചേട്ടനോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചിങ്ങേരി മലയാണ് സ്ഥലപ്പേര്. ഇതിപ്പോൾ ഫേമസ് ആയിട്ട് കുറേ നാളായോ? ഇത് ആളുകൾ വന്നോണ്ടിരുന്നുണ്ടായി. ഇപ്പോൾ ഒരു 6 മാസത്തോളമായുള്ളൂ ഡി ടി പി സി ഏറ്റെടുത്ത് ഇവിടെ ഫെസിലിറ്റേഷൻ സെന്റർ പണിത് സ്റ്റാഫിനെ ആക്കി. നിങ്ങൾ സ്ഥിര ഗവൺമെന്റ് ജോലിക്കാരാ? ഞങ്ങള് ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലർ ഡി ടി പി സി, അവർ നിയോഗിച്ചിട്ടുള്ള സ്റ്റാഫാണ്. അപ്പൊ ഡെയിലി ഈ മല നടന്ന് കയറുകയാണ് 6 മാസമായിട്ട്. ബെസ്റ്റ് സീസൺ ഒക്കെ എപ്പോഴാ ചേട്ടന്റെ അഭിപ്രായത്തിൽ? എനിക്ക് എന്റെ കാഴ്ചപ്പാട് അങ്ങനെ ഈ ഒരു സമയം മാർച്ച് ഏപ്രിൽ ഇതുപോലെ ക്ലിയർ എല്ലാ സമയത്തും ഉണ്ടാവില്ല. ഇന്നലെ മഴ പെയ്തതിന്റെയാണ് ഈ ക്ലാരിറ്റി കിട്ടുന്നത്. സൂര്യോദയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ആ കാണുന്ന മലയാണ് അമ്പൂത്തി മല. ഓക്കെ, എടക്കൽ ഗുഹ അതിന്റെ ഏറ്റവും വലിയ മലയാണ്. താടക എന്ന് പറയുന്ന അസുരനെ അമ്പെയ്ത് വീഴ്ത്തിയ സ്ഥലമാണെന്നാണ് വൈപ്പ്. അതായത് നന്നായി ശ്രദ്ധിച്ചാൽ ഒരു സ്ത്രീ രൂപം അവിടെ കാണും. തല, മാറിടം, അരക്കെട്ട്, മുട്ട്, കാൽപാദം, അത് മനസ്സിലിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ ഒരു സ്ത്രീ രൂപം കാണും.
അതാണ് ഇടയ്ക്കിൽ അമ്പൂത്തി മല എന്ന് പറയുന്നത്. അവിടെ ഇതേപോലെ ആളുകൾ കേറുന്നുണ്ട്. ഇത് അതോറിറ്റി അതോറിറ്റി ആയിട്ട് ഇപ്പൊ ഇത് മാത്രമേ വയനാട്ടിലുള്ളൂ. ഉള്ളേല് എന്താ ഏറ്റവും പൊക്കം കൂടിയ വയനാട്ടിലെ സ്ഥലം ഇത് ഒറ്റയാണ്. ഓ, ആ കാണുന്ന ചെമ്പ്ര പീക്ക്. അല്പം രണ്ടു ദിവസം കഴിയുമ്പോ എന്താ ഓപ്പൺ ആവുമല്ലോ? പത്തിനാ ഓപ്പൺ ആവണേ. കുറുവാദീപുവല്ല അത്, മഞ്ഞപ്പാറയാണ് താഴെ. ഇവിടെ വരാനായിട്ടുള്ള റൂട്ട് ഒക്കെ എങ്ങനെയാ ട്ടോ? ചിങ്ങേരിക്ക് വരാനുള്ളതാ. ചിങ്ങേരിക്ക് വരാൻ അമ്പലവയൽ പോലീസ് സ്റ്റേഷന് പോകുന്നത് കാരാപ്പുഴ ഡാം റോഡ്. കാരാപ്പുഴ റോഡ് 2 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും കടുവാക്കുഴി, നമ്മുടെ ചിങ്ങേരി വ്യൂ, ചിങ്ങേരി മല, അമ്പലവയൽ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് കാരാപ്പുഴ റോഡ്. ഓക്കെ, ചിങ്ങേരി മല എന്ന് ഗൂഗിൾ മാപ്പ് ചെയ്താണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. അങ്ങനെ ഇവിടെ താഴെ എത്താൻ പറ്റും. ലാസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ ഇത്തിരി പാടാണ് കേട്ടോ. കാറിലൊക്കെ വരുമ്പോൾ നല്ല ഒരു കുത്ത് തേരിയുണ്ട്, ഇത്തിരി പേടിക്ക്. നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ അത്ര എടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ് തൊട്ട് മുമ്പിൽ കാണുന്ന പാറയാണ് ആറാട്ട് പാറ. ഒരു 6 കല്ലുകൾ നിരന്നിരിക്കുന്ന ആറാട്ട് പാറ, അത് ഫാൻഡം ആ ഒരു തല കാണുന്നു. ചെമ്പ്ര 10ാം തീയതി കഴിയുമ്പോ ഓപ്പൺ ആകും അല്ലേ? ഇപ്പോൾ 2 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഇവിടുത്തെ ഒരു സ്റ്റാഫിനെയും കിട്ടി, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റി. ഇപ്പോൾ 6 മാസമേ ആയിട്ടുള്ളു ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട്, ഇപ്പോൾ ടിക്കറ്റ് എടുത്തേ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതുവരെ ഇന്ന് ഇവിടെ വന്നതാകെ 2 പേരാണ്. ഞാൻ ഈ മലയിൽ നിന്നിട്ട് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് ബാക്കി 2-3 മലകളൊക്കെ ഇവിടെ അടുത്തുള്ളതൊക്കെ ഇതിനെക്കാട്ടും താന്നടമാണ്. അപ്പോൾ എന്തായാലും വന്ന നഷ്ടമാകത്തില്ല. കിടുസ്ഥലം കണ്ടോണ്ടിരിക്കാണ് കേട്ടോ. ആകാശത്ത് നിൽക്കുന്ന എഫക്റ്റ് ആണ്. ഏകദേശം എല്ലാ ടൂറിസം പ്രൊജക്റ്റുകളിലും തന്നെ നല്ല ഫണ്ട് വന്നിട്ടുണ്ട്. എല്ലാം തന്നെ പാർക്കിംഗ് ഫെസിലിറ്റേഷൻ കാര്യങ്ങളെല്ലാം നല്ല സൗകര്യത്തിലായി. ഈ നല്ല ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെയൊക്കെ 80 രൂപയൊക്കെ വെച്ച് വാങ്ങണത്? ഇതിപ്പം നമ്മൾ ഇത്രയും ആളുകൾ വരുന്നുള്ളൂ. സർക്കാർ ഇത് കണക്കാക്കാന്ന് പറഞ്ഞാൽ ഇത്രയും പൈസ ഇവിടെ മുടക്കി, ഇനിയും ഇവിടെ മുടക്കണം. ഘട്ടത്തിൽ ഒരു 80 രൂപ എന്ന് പറഞ്ഞാൽ ഒരു വലിയ തുകയായിട്ട്
ഇന്നൊരു ദിവസം ഇവിടെ സാലറി ആയിട്ട് കൊടുക്കേണ്ട പൈസ എനിക്ക് തന്നെ രൂപ തന്നെ 600-650 എനിക്ക് തന്നെ ഉണ്ട്. എന്നെ പോലെ രണ്ടുപേര് താഴെയുണ്ട്, രണ്ടല്ല മൂന്ന് പേര് താഴെയുണ്ട്. ഇന്നിപ്പോ 4 സ്റ്റാഫ് ഇവിടെ ഉണ്ട്, മാനേജർ വേറെ. ഓക്കെ, മാനേജറെ കൂടാതെ 4 സ്റ്റാഫ് ഇവിടെ ഉണ്ട്. 4 പേർക്കും കൂടെ 2400 രൂപ സാലറി തരണം. നിങ്ങൾ രണ്ടുപേരിൽ ഇതിനു പേര് കയറിയിട്ടില്ലപ്പോ. അപ്പൊ അത് അത് പേര് കണക്കാക്കിയിട്ടല്ലേ കാര്യങ്ങൾ ചെയ്യാം. അതിന് അതിന്റെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് വലിയ പിടിപാടില്ല. ഏത് രീതിയിലാണ് ടിക്കറ്റ് തീരുമാനിക്കുന്നത്? ഈ മലയില് ആകെ ഈ ഒരു മലയില് മാത്രമല്ല ടിക്കറ്റ്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വയനാട്ടുകാരെന്നുള്ള നിലയിൽ പറയുകയാണ്, ഇതുപോലെ ആളുകൾ കാണാൻ കയറുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ ടിക്കറ്റാണ്. കാരണം എന്താ വെച്ചാല് ഒരാൾ നോക്കാൻ ഉണ്ടാവില്ല. കർണാടക ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടെന്നൊരു അറിവുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒരു കേസ് ബിയർ കൊണ്ട് ആരും കയറി വരത്തില്ല. എന്നാ ബിയർ കുടിക്കണോ മാന്യമായിട്ട്? ഇതിനു മുമ്പ് കുടിച്ചവ ആരോ ആയിക്കോട്ടെ, കുടിച്ചവ മാന്യമായിട്ട് ഇനി വരുന്ന വല്ല പിള്ളേരെയും കാര്യം കയറുന്നു നോർത്തിട്ട് ആ കൊണ്ടുവന്ന കുപ്പി ഇങ്ങോട്ട് ലോഡോടെ ഉണ്ടെന്ന് ലോഡില്ലാണ്ട് അങ്ങ് തിരിച്ചുകൊണ്ടേ പോരെ. അത് ഇവിടെ എറിഞ്ഞു പൊട്ടിച്ചിരുന്ന കാര്യം വൃത്തിയാക്കി എന്നും വൃത്തിയാക്കുന്നത് ഇവിടെ ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ച ഇവിടെ ഞങ്ങള് പ്ലാസ്റ്റിക്കും ഇല്ല ഞാൻ രണ്ട് ചേച്ചിമാരുണ്ട് താഴെ, അവര് താഴത്തെ സ്റ്റെപ്പ് വരെ വരും. ഇങ്ങനെ വന്നിട്ട് മേലേക്ക് ഞങ്ങൾ തന്നെ വരല്. എല്ലാ തിങ്കളാഴ്ചയും പ്ലാസ്റ്റിക് വർക്ക് ഒരു ചെറിയ വാട്ടർഫോൾസ് മതി അവിടെ. അത് 50-100 രൂപ വെച്ച് അവരത് ഡെവലപ്പ് ചെയ്ത് എത്ര പൈസ വാങ്ങുന്നില്ല. പക്ഷെ കേരളത്തിൽ ഇഷ്ടം പോലെ അതേപോലെ വാട്ടർഫോൾസും കാര്യങ്ങളും എല്ലാം മിക്കവാറും സ്ഥലത്തും ഫ്രീ. നമുക്ക് വയനാട് ഈ ഒരു ഇപ്പൊ ശരിക്കും വയനാട് തമ്മിലുള്ള ഒരു കൊറോണയും കാര്യങ്ങളും വെള്ളപ്പൊക്കവും എല്ലാം കൂടെ ആയിട്ട് പക്ക നമ്മള് പെട്ടിരിക്കും. സാമ്പത്തികമായിട്ട് വളരെ മോശമായിട്ടാണ്. ഡെവലപ്പായി വരിക എന്ന് പറഞ്ഞാല് വയനാടിന് പുറത്തുള്ള ആൾക്കാരുടെ ഒരു ഒരു പൈസ നമ്മുടെ നാട്ടിൽ വരിക, നമ്മുടെ നാട്ടിൽ ആ പൈസ ചെലവഴിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാമ്പത്തിക ഇത് ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ഒരു നല്ലൊരു മാർഗമാണ്. ഡെവലപ്പായി വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പം ഇങ്ങനെ കയറ് പിടിച്ചാണ് നമ്മൾ കയറി പോയത് കേട്ടോ വെളുപ്പിന്. എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ യാത്രയൊക്കെ? ഇഷ്ടപ്പെട്ട സ്ഥലം ഇല്ല അവിടെ നിന്നോ? എങ്ങനെയുണ്ട് ചേട്ടനെ പോണവരോട് എന്താ പറയാനുള്ളത്? പിന്നെ അത്ര റിസ്ക് ഒന്നും എടുക്കണ്ട, നമ്മള് ഈ കയറൊക്കെ കാണുന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് കയറി പോവാം. നമ്മൾ ഈ മലയൊക്കെ കുത്തനെ വെളുപ്പിന് ഇരുട്ടത്ത് നടന്ന് കയറിയതാണ് കേട്ടോ. എന്താ ഒറ്റ കൈ കയറിലാണ് ഞാൻ നിക്കുന്നത്, കയറ് വിട്ടതാ സ്ലിപ്പ്. വേണ്ട നടന്നു. ഇതെന്താ വെള്ളം ഒഴുകുന്ന പാറയാണ് കണ്ടോ. 45 ഡിഗ്രി ആംഗിളിൽ നിൽക്കുകയാണത്. ഇത്രയും ഇങ്ങനെ ചരിവുള്ള സ്ഥലമാണ്, വലിച്ചു പിടിച്ച് കയറണം. ഇതാണ് വന്ന വഴി. ഇങ്ങോട്ട് വരണോ അങ്ങോട്ട് പോകണം? എങ്കിൽ ഈ കല്ലിൽ എല്ലാരും കൂടെ കയറിയിരിക്കേ. അപ്പൊ ഇവിടെ വേറെ വന്ന ആൾക്കാരാണ് കേട്ടോ. ഇവരൊക്കെ നിങ്ങളെങ്ങനെ ഇവിടത്തെ പറ്റി അറിഞ്ഞതൊക്കെ? ഓക്കെ, ഇഷ്ടപ്പെട്ടോ സ്ഥലമൊക്കെ? ഓക്കെ, അപ്പൊ യൂട്യൂബിൽ കാണാം. എന്താ ഇങ്ങനെ കുത്തിറക്കം കയറിൻ്റെ സഹായത്തോടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ മൂക്ക് പിടിച്ച് അങ്ങ് താഴെ പോയി കിടക്കാം. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. നല്ല ഗ്രിപ്പുള്ള ചെരുപ്പിട്ടുണ്ട് വരണേ. എന്താ ഈ കയറ് പിടിച്ചാ ഇതുവരെ എത്തിയത്? അപ്പോൾ ഇപ്പോൾ ഒരു ഏർമാടത്തിനുള്ളിലാണുള്ളത്. ഈ പോകുന്ന വഴിക്ക് തന്നെ ഉള്ളതാണ് കേട്ടോ. കുറച്ച് നേരം വേണമെങ്കിൽ കയറിയിരിക്കാൻ പറ്റും. ഒരു ഏണിയൊക്കെ വെച്ചിട്ടുണ്ട്, അതിലിരിക്കുകയാണ്. നമ്മളിതാ തിരിച്ച് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടനൊത്താണ് നമ്മൾ വന്നത്.
ഇവിടെ ടെന്റ് അടിച്ച് താമസിക്കണമെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇവിടെ ടെന്റ് അടിക്കാനുള്ള നമുക്ക് ടെന്റ് ക്യാമ്പിംഗ് ഇതിലുള്ളതാണ്. ഇത് ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് തന്നെ. അപ്പൊ നിങ്ങൾ ഭാവിയിൽ സ്വന്തം? നമ്മൾ തന്നെ ഭാവിയിൽ നമ്മൾ ടെന്റ് കൊടുത്ത്, ടെന്റും സ്ലീപ്പിംഗ് ബാഗും എയർബെഡും കൊടുത്ത്, ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് ടെന്റ് ക്യാമ്പിംഗ് നമുക്ക് ഈ പ്രോജക്റ്റിൽ ഉള്ളതാണ്. പക്ഷെ ഇത് ഇപ്പൊ നമ്മൾക്കതായിട്ട് അവൈലബിൾ ആയിട്ടില്ല. മിക്കവാറും അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ടെന്റ് ക്യാമ്പിംഗും കൂടെ, വയനാട്ടിലെ ഏക ടെന്റ് ക്യാമ്പിംഗ് അതോറിസ്ഡ് ആയിട്ടുള്ള ഇതായിരിക്കും. ഇവിടെ താമസിക്കാൻ പെർമിഷൻ ഇല്ല, കേറ്റിയാത്തില്ല. വൈകിട്ട് 6 മണിയാകുമ്പോ അല്ലെങ്കിൽ 7 മണിയാകുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങി, 7 മണിയാകുമ്പോ നമ്മൾ 6:20 സൺസെറ്റ് കാണാൻ ഇവിടെ കയറണം. ഇത്രയും ഭാവം പറഞ്ഞില്ല, നമ്മൾ താഴത്തെ സ്റ്റെപ്പിൽ നിന്നാലും സൺസെറ്റ് അവിടെയാണ്. അപ്പൊ നല്ല വ്യൂ, സൺസെറ്റ് ഒരു 6:20 ഇതിന്റെ മേലെ ഇറങ്ങിപ്പോയാല് ഇരുട്ടാമത്തെ താഴെ എത്തും. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇതുപോലെ പിടിച്ചിറങ്ങി വേണം കേറാനും ഇറങ്ങാനും. അപ്പൊ തിരിച്ച് നടന്നത് ആ താഴെ എത്താറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നടക്കാറുണ്ട്, 2 കിലോമീറ്ററിന് മുകളിലുണ്ടെന്ന് തോന്നുന്നു. ഫുൾ പാറയാണ്, പാറയിൽ പിടിച്ച് പിടിച്ച് ചവിട്ടി ചവിട്ടിയാണ് കയറേണ്ടത്. കയറി അതിനുള്ളതുണ്ട്. ചേമറ പീക്കിനെയൊക്കെ കാട്ടും പൊക്കം കൂടിയ സ്ഥലമാണ് എന്നാണ് ഇവിടുത്തെ ഗൈഡ് പറഞ്ഞത്. എന്തായാലും ഇതാ താഴെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം വെയിലായി, കയറിയപ്പോഴാ വെളുപ്പിന് 6 മണി സമയത്തും വിയർത്ത് കുളിച്ചായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ. അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. തിരിച്ച് കയറിയത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ ആ മലയുടെ മണ്ടയിൽ, അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നോ രണ്ടോ മല കൂടെ ഉണ്ട്. അതിൻ്റെയും മണ്ടയിൽ കയറിയപ്പോഴാണ് മുകളിലെത്തിയത്. അപ്പം നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇതുവഴി നടന്ന് ആ കാണുന്ന കെട്ടിടമാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ടാണ് നടക്കേണ്ടത്. സമുദ്രം നിരപ്പിൽ നിന്ന് ഏകദേശം 3500 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ എത്തി അടപ്പളവി. ഇനി ഇവിടെ വേറൊരു പ്ലേസ് കൂടെ ഉണ്ട് കാണാനായിട്ട്, കടുവാക്കുഴി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടെ ഉണ്ട്. അങ്ങോട്ട് ചേട്ടൻ നടക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കടുവാക്കുഴി വ്യൂ പോയിന്റിലെ കാഴ്ചകൾ കാണാം.